ഏതൊരു മനുഷ്യന്റെയും ജനാസ കബറിന്റെ അകത്ത് ഇറക്കി വെച്ച് പലവിടത്ത് നിരത്തി. എല്ലാവരും കബറിന്റെ മുകളിലേക്ക് മണ്ണ് വാരി എറിഞ്ഞു. അവസാനം അല്ലാഹുവേ കബറിന്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞു, രണ്ട് ചെടികളെടുത്ത് നട്ട് കഴിഞ്ഞു, ഒരു ബക്കറ്റ് വെള്ളമെടുത്തിട്ട് കബറിന്റെ മുകളിൽ ഇടിച്ചു കഴിഞ്ഞു. പള്ളിയിലെ ഉസ്താദ് കബറിന്റെ ചാരത്തേക്ക് കടന്നു വന്നു. പള്ളിയിലെ ഉസ്താദ് കബറിന്റെ ചാരത്ത് വന്നു. അവിടുന്നൊരു ഫാത്തിഹ ഇടുമല്ലോ, അവിടുന്നൊരു ഫാത്തിഹ പോതുമല്ലോ. എന്നിട്ട് എല്ലാവരും കബറിന്റെ മുകളിൽ നിന്നു സൂറത്തു യാസീൻ. അല്ലാഹുവേ കബറിന്റെ ചാരത്ത് നിന്ന് യാസീൻ ഓതുമല്ലോ. എല്ലാ ചെറുപ്പക്കാരാ അതാ ഉസ്താദന്മാരി യാസീൻ ഓതുമ്പോ ചിലർ പറയും ഉസ്താദിന് കഥാ കൈമടക്ക് കിട്ടുന്നതിന് വേണ്ടിയാ. ഇതിന്റെ ആവശ്യമുണ്ടോ, ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവര് എടാ മരിച്ചുപോയ മാതാപിതാക്കളുടെ കബറിന്റെ മുകളിൽ വെച്ച് യാസീൻ ഓതുന്നത് എന്തിനെന്നറിയോ? ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, യർഫഉ അൻഹു അദാബ അർബഈന യൗമ. മരിച്ചുപോയ നിന്റെ വാപ്പയുടെ കബറിന്റെ മുകളില് നിന്നിട്ട് യാസീൻ ഓതിയാ 40 ദിവസം അല്ലാഹു നിന്റെ വാപ്പയോട് കരുണ കാണിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മരിച്ചുപോയ മാതാപിതാക്കളുടെ കബറിന്റെ മുകളില് ചെന്ന് നിന്നിട്ട് ആത്മാർത്ഥമായിട്ടൊരു യാസീൻ ഓതിയാ. ആ കബറിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പ 40 ദിവസം രക്ഷപ്പെടുകയാ. അല്ലാഹു അദാബുകളെ തൊട്ട് കാക്കുകയാണ്. പടച്ചിറപ്പ് കരുണ കാണിക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ ചെറുപ്പക്കാരാ ഖുർആനിനെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? ഖുർആനെങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ ഇറക്കിയിരുന്നെങ്കില് ഭയം നിട്ട ആ പർവ്വതം പോലും പൊടിഞ്ഞു പോകുമായിരുന്നു. ചെറുപ്പക്കാരാ എന്റെ മോരെ ചിന്തിക്കാത്തത്, എന്റെ ചെറുപ്പക്കാരാ ചിന്തിക്കാത്തത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര് അതാ മയ്യത്തിന്റെ കബറിന്റെ മുകളിൽ വെച്ച് യാസീൻ ഓതിയാൽ ആ കബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന് ഇത്രയും പ്രതിഫലം കിട്ടുമെങ്കില് സുബ്ഹാനല്ലാഹ്. കബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന് ഖുർആൻ ഓതുന്നവനാണെങ്കില്, ഖുർആൻ ഓതിയവനാണെങ്കില്, ഖുർആൻ പഠിച്ചവനായിരുന്നെങ്കില്, ഖുർആനിനെ ഇഷ്ടപ്പെട്ടവനായിരുന്നെങ്കില്, ഖുർആനിനെ സ്നേഹിച്ചവനായിരുന്നെങ്കില് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? മൂന്നാമത്തെ രംഗമിതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാ ഉസ്താദെ കബറിന്റെ മോളി വെച്ച് യാസീൻ ഓതുന്നത്? കൈമടക്കുമല്ലോ മേടിക്കാനാ. അല്ലടാനിയ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കബറിന്റെ മുകളിൽ വെച്ച് യാസീൻ ഓതിയാൽ 40 ദിവസം അല്ലാഹു ആ മയ്യത്തിനോട് കരുണ കാണിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു സാലിഹായ സന്താനങ്ങളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. മക്കളെ കെട്ടിയിട്ട് കാര്യമില്ല, വെറുതെ 3-4 ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടിയാൽ നല്ലത് കിട്ടണം, കിട്ടിയാൽ നല്ല മക്കളെ കിട്ടണം. എന്തിങ്ങനത്തെ മക്കള്? എങ്ങനത്തെ മക്കള്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കിട്ടുവാണെങ്കിൽ സാലിഹായ സന്താനം കിട്ടണം. ചില മക്കളെ കണ്ടിട്ടില്ലേ, അള്ളാഹ് വലിയ മക്കളാ, താടിയുണ്ട്, തഴമ്പുണ്ട്, വലിയ ആൾക്കാരൊക്കെയാ, വാഴ്ദിന് മുൻസബിലുണ്ട്, ദുആ ചെയ്യാനുണ്ട്, സദക്ക കൊടുക്കാനുണ്ട്, എല്ലാ കാര്യത്തിനും മുമ്പിലുണ്ട്. വാപ്പായും ഉമ്മായും കൊണ്ട് പള്ളിക്കാട്ടി കൊണ്ടിട്ട പിന്നെ ആ പരിസരത്തോട്ട് പോകത്തില്ല. എന്തിനാ ഇങ്ങനെയുള്ളവന്മാര്? എന്തിനാ ഇങ്ങനെയുള്ളവന്മാര്? കിട്ടിയിട്ട് പ്രയോജനമില്ല. വാപ്പായും ഉമ്മായും കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു, അവരായി, അവരുടെ പാടായി, അങ്ങോട്ട് പിന്നെ പോയിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളതിനെ കിട്ടിയിട്ട് കാര്യമില്ല. എന്ത് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മരിച്ചവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന സാലിഹായ സന്താനം, അങ്ങനെയുള്ള മക്കളിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അങ്ങനെയുള്ള മക്കളിൽ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങോട്ട് വന്നപ്പോഴും മജ്ലിസ് നൂറിന്റെ സദസ്സിൽ വെച്ചിട്ട് ഒരു ചെറിയ കുട്ടി, അവനാണെന്ന് തോന്നുന്നു, എന്നോട് പറഞ്ഞു, ഉസ്താദെ ദുആ ചെയ്യണം, ഞാൻ ഖുർആൻ
പഠിക്കാം, ഞാൻ ഖുർആൻ പഠിക്കാം, അഞ്ചു ജുസുവാണെന്ന് തോന്നുന്നു. ഏതോ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, അല്ലാഹു ആ പൊന്നുമോനെ ഹാഫിളാക്കി കൊടുക്കുമാറാകട്ടെ, അല്ലാഹു ആ പൊന്നുമോനെ ഹാഫിളാക്കി കൊടുക്കുമാറാകട്ടെ, അല്ലാഹു അവനെ നല്ല പഠിക്കാനുള്ള ഓർമ്മയും ബുദ്ധിയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മക്കളതാ മാതാപിതാക്കള്. ഈ രണ്ടു ദിവസം മുമ്പ് ഒരിടത്ത് വയതിന് പോയപ്പോ ഒരു കുട്ടി പറയുന്നു, ഉസ്താദെ എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ വാപ്പായും അമ്മയും വിടുന്നില്ല. അങ്ങനെ ചില സാധനങ്ങൾ അവന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവൻ 100 രൂപ തന്നിരിക്കുന്നത് എന്റെ മാതാപിതാക്കൾക്ക് എന്നെ പഠിക്കാൻ വിടാനുള്ള ആഗ്രഹം കിട്ടാൻ. അങ്ങനെയും മക്കൾ, അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിന്റെ മുകളിൽ വെച്ച് ഖുർആൻ ഓതിയ, ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യൻ ഈ പ്രതിഫലമാണെങ്കിൽ അകത്ത് കിടക്കുന്നവൻ ഖുർആൻ ഓതിയ കിട്ടുന്ന പ്രതിഫലം എന്തായിരിക്കും? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നു, അതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹാന്മാർ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവ. മരിക്കാന് ക്യാൻസർ വേണമെന്നില്ല, ട്യൂമർ വേണമെന്നില്ല, കിഡ്നി തകരണമെന്നില്ല, മാരക രോഗങ്ങൾ പിടിപെടണമെന്നില്ല, പ്രഷർ വേണമെന്നില്ല, ഷുഗർ വേണമെന്നില്ല, കൊളസ്ട്രോൾ വേണമെന്നില്ല, ഒരു തനവേദന പോലും മരണത്തിന് വേണമെന്നില്ല. ആരാ പറഞ്ഞത് മാരക രോഗമുണ്ടെങ്കിലേ മരിക്കൂ എന്ന്? ആരാണിത് പറഞ്ഞു തന്നത്? അതാ കവി ചോദിക്കുകയാണ്, തുഅമീലു ഫി ദുനിയാ തുവീലം വലാ തദരി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജരി വകം മിൻ സ്വഹീഹി മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീലിൻ അവിടെ നിന്ന് കവി ചോദിക്കുകയാണ്, ത്വമീലു ഫി ദുനിയാ ത്വീലം വലാ തദരി, നിന്റെ ജീവിതം കണ്ട ഒരുപാട് കാലം ഇവിടെ ജീവിക്കുന്നവനെ പോലെയാ, മരിക്കാതെ ഖിയാമന്നാള് വരെ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരിക്കലും മരിക്കാതെ നിനക്കങ്ങ് ജീവിക്കാൻ കഴിയുമെന്നാണ് നീ കരുതുന്നത്. നിന്റെ വാപ്പ എവിടെ പോയടാ? നിന്റെ ഉമ്മ എവിടെ പോയി? നിന്റെ കൂടപ്പിറപ്പുകൾ എവിടെ പോയി? അവിടെ നിന്ന് കവി ചോദിക്കുകയാണ്, ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജരി, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റവൻ വൈകുന്നേരം തികയ്ക്കുന്നില്ല. പാതിരാത്രി ഭാര്യയുടെ കൂടെ കിടപ്പറയിൽ കടന്നുപോയ പലരും പടച്ചവനെ സുബഹിബാങ്ക് വിളിച്ചപ്പോ എഴുന്നേക്കാ കടിഞ്ഞില്ലല്ലോ. പള്ളിക്കാട്ടിൽ അവനെ കൊണ്ടുപോയി കുടിച്ചിട്ടത് നീ അങ്ങ് മറന്നുപോയോ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കവി ചോദിക്കുകയാണ്, വക്കമ്മിൻ സ്വഹീഹിമാത്ത മിൻ ഗൈരി ഇല്ലതി, മോനെ നിനക്ക് ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ, നീ ഒരുപാട് രോഗവുമായി നടക്കുന്നവനാണ്, എങ്കിലും ഒരു രോഗവുമില്ലാത്തവർ പെട്ടെന്ന് പെട്ടെന്ന് വീണ് മരിച്ചു പോകുന്നല്ലോ. നീ എത്രയോ പേരുടെ ജനാസ കബറടക്കിയവനാണ്, എത്രയോ പിഞ്ചു കുട്ടികളുടെ ജനാസ കബറടക്കിയവരാ, എത്രയോ പേരുടെ മയ്യത്ത് കണ്ടവനാ. എന്തേ നീയും പോകണ്ടവനാണെന്നുള്ള ചിന്ത എന്തേ നിനക്കില്ലാതെ പോയത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ മരണത്തെ കുറിച്ച് പറഞ്ഞത് എന്തെന്നറിയുമോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത് വഇന്നമാ തുവഫ്ഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹസിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മരണത്തിനൊരു രുചിയുണ്ട്, മരണത്തിനൊരു വേദനയുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവര്, നിസാരമായി തള്ളിക്കളയേണ്ടതല്ല, മരണത്തിന് വേദനയുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറഞ്ഞത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ ഒരിക്കല് തന്റെ സ്വഹാബത്തിനോട് അവിടെ പറയുന്ന സ്വഹാബ മല
മലക്കുൽ മൗത്ത് പോലും കരയുന്നു സഹാബ. ഈ പ്രപഞ്ചം മുഴുവനമെ തകർന്ന് തരിപ്പണമായി. അല്ലാഹുവും അസ്റായിലും മാത്രം ബാക്കിയാകുമ്പോ അല്ലാഹു പറയുന്നു, അസ്റായിലേ നീ നിന്റെ റൂഹ് പിടിക്ക. അസ്റായിലേ അസ്റായിൽ അലൈഹി സലാം അവിടുന്ന് തന്റെ റൂഹ് പിടിക്കുകയാണ്. അതാ റൂഹ് പിടിക്കാൻ തുടങ്ങിക്കഴിയുമ്പോ അസ്റായിൽ അലൈഹി സലാം കടന്ന് കരയുകയാണ്, കടന്ന് വിളിച്ചു കൂവുകയാണ്, കടന്ന് അട്ടഹസിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, നാഥാ മരണത്തിന് ഇത്ര വേദനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കില്, മരണത്തിന് ഇത്ര വേദനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കില് മുഅ്മിനീങ്ങളുടെ റൂഹ് പിടിക്കുന്ന സമയം ഞാനൊരു മയം കാണിക്കുമായിരുന്നു. ഉറപ്പേ പറയുന്നതും മലക്കുൽ മൗത, ജീവിതത്തിൽ ഒരിക്കൽ പോലും പാപം ചെയ്യാത്ത മലക്ക് അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ മരണത്തിന് ഇത്ര വേദനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കില് ജനങ്ങളുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് ഞാൻ മയം കാണിക്കുമായിരുന്നു തമ്പുരാര്. അല്ലാഹുവേ മരണത്തിന് വല്ലാത്ത വേദനയാണ് ചെറുപ്പക്കാരാ. എന്തിനാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അസ്റായിലേ ഒന്ന് പതുക്കെ പിടിക്ക, അസ്റായിലേ എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല, അസ്റായിലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ മലക്കുൽ മൗത്ത് പറയുന്നു, യാ റസൂലല്ലാ അല്ലാന്റെ നബിയേ, ഒരുപാട് പേരുടെ റൂഹ് പിടിച്ച കയ്യാണ് നബിയേ, ഇന്ന് വരെ എന്റെ കൈ വരച്ചിട്ടില്ല നബിയേ, ഇന്ന് വരെ എന്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല നബിയേ, ഇതിനെക്കാളും മയമായി പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കുന്ന സമയമാണ് മലക്കുൽ മൗത്ത് പറയുന്നത്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പോലെ പറഞ്ഞു പോയി, ആയിഷ ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ, അല്ലാന്റെ റസൂൽ പോലെ പറഞ്ഞു പോയെങ്കില് എന്റെ പ്രിയമുള്ളവരെ മരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുന്നവര് സത്യമാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ എങ്ങനെയാണ് റൂഹ് പിടിക്കാൻ വരുന്നതെന്നറിയുവോ? അസ്റായിൽ മാത്രമല്ല ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നതിന് മലക്കുൽ മൗത്ത് മാത്രമല്ല വരുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, 70 മുതൽ 70,000 മലക്കുകളുടെ നേതൃത്വമാ. അല്ലാഹുവേ 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ മലക്കുൽ മൗത്ത് അസ്റായി ഒരു സൈന്യം ഇറങ്ങി വരുന്നത് പോലെ, ഒരു പടയിറങ്ങി വരുന്നത് പോലെ എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അല്ലാഹുവേ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. എല്ലാവരും കാണുമല്ലോ, നമ്മളെല്ലാവരും കാണുമല്ലോ, അഹങ്കരിച്ച് നടന്നവർ, നിഷേധിച്ച് നടന്നവർ, അല്ലാഹുവിനെ മറന്ന് നടന്നവർ, എല്ലാവരും ആ കാഴ്ച കാണുമെന്ന് അല്ലയാ പറഞ്ഞത്. നമ്മുടെ കണ്ണുകൊണ്ട് കാണും ചെറുപ്പക്കാരാ. ഓരോ മനുഷ്യനും കാണും മലക്കുൽ മൗത്തിന്റെ അനുയായികളും റൂഹ് പിടിക്കുന്നതിന് ഇറങ്ങി വരുന്ന രംഗം കാണുമ്പോ പിടഞ്ഞു വീഴും ചെറുപ്പക്കാരാ. നിന്ന നിപ്പിന് നീ അവിടെ പിടഞ്ഞു വീഴുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ. അസ്റായിലിനെ കാണേണ്ട താമസമുണ്ടല്ലോ, അവിടെ പിടഞ്ഞു വീഴുകയാണ്. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടന്നവന്റെ ചുറ്റുഭാഗത്ത് മുഴുവനും മലക്കുകൾ വന്ന് നിരന്നു നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്തെന്നറിയുമോ? والتفت الساق بالساق إلى
റബ്ബിക യൗമ ഇദിനിൽ മസാക്, നിന്നെ കൊണ്ടുപോകാൻ പോവുകയാണ്. ആരെ വേണമെങ്കിലും വിളിച്ചോ, നിന്നെ രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും വിളിച്ചോ, നിന്നെ കൊണ്ടുപോകാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തല്ലിച്ചതച്ചുകൊണ്ട് ശരീരത്തിൽ നിന്ന് നമ്മുടെ റൂഹ് ബലിച്ചെടുക്കുമെന്നോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇതേതെങ്കിലും ഒരു കഥയല്ലടാ, ഏതെങ്കിലും ഒരു നോവലിൽ ആരെങ്കിലും എഴുതി വെച്ച ഒരു കഥയല്ല, ഇത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആ മരണത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കു ചെറുപ്പക്കാരാ, ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമോരെ. ദുനിയാവിന് ജീവിക്കുമ്പോ നിന്നെ എല്ലാവരും വലിയവനാണെന്ന് പറയാ, എല്ലാവരും നല്ലവനാണെന്ന് പറയാ, എല്ലാവരും നിന്നെ ബഹുമാനിക്കുന്നവനാകാ ഞാനും നിങ്ങളും പരിശ്രമിക്കുമ്പോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന യഥാർത്ഥ വിജയാരെന്നറിയുവോ, നിസ്കാര തടമ്പുള്ളവനല്ല, താടിക്ക് നീളമുള്ളവനല്ല, പള്ളിയിലെ ഇമാമല്ല, ഹാഫിളല്ല, ആലിമല്ല, ഏറ്റവും നല്ല വിജയാരെന്നറിയുവോ, ഏറ്റവും വലിയ വിജയാരെന്നറിയുവോ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. മരിക്കുന്ന സമയത്ത് സകറാത്തിന്റെ അവസ്ഥയിൽ മലക്കുൽ മൗത്ത് തൊണ്ട കുടികട ഭാഗത്ത് നിന്ന് പടച്ചവനെ ഒരു വിഭാഗം മലക്കുകൾ കാലിന്റെ തള്ളവൽ നിന്ന് മുട്ടുവരെ, അവിടെ നിന്ന് മറ്റൊരു വിഭാഗം മുട്ടുമുതൽ അരവരെ, അവിടെ നിന്നൊരു വിഭാഗം അര മുതൽ നെഞ്ചുവരെ, അവസാനം അല്ലാഹുവേ തൊണ്ട കുടികട ഭാഗത്തേക്ക് അതാ റൂഹ് ഇങ്ങനെ കടന്നു വരുമ്പോ മലക്കുൽ മൗത്ത് അസുറായി തൊണ്ട കുടിയുട ഭാഗത്ത് നിന്ന് ആ റൂഹ് ഇങ്ങനെ വലിച്ചെടുക്കുന്ന സമയമുണ്ടല്ലോ, ആ അവസാന സമയം, ആ അവസാന നിമിഷം നിന്നെ നാവ് പൊക്കിയിട്ട് എന്ന് പറയാൻ ആർക്ക് കഴിയുന്നുണ്ട്? അവനാണ് യഥാർത്ഥ വിജയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ മരണം എപ്പോഴാണെന്ന് അല്ലാഹുവിന് മാത്രമേ പറയാൻ പറ്റൂ. അഞ്ച് കാര്യങ്ങൾ അല്ലാഹുവിന് അറിയുന്ന അഞ്ച് രഹസ്യങ്ങളുണ്ട്. ആ അഞ്ച് രഹസ്യങ്ങളിൽ പെട്ട ഒരു രഹസ്യം, സിറാജ് എപ്പോ എവിടെ കടന്ന് എങ്ങനെ മരിക്കും, അത് അല്ലാഹുക്ക് മാത്രമേ പറയാൻ കഴിയൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തഴമ്പിലും താടിയിലും ഒന്നും ഒരു കാര്യമില്ല. നിസ്കാര തഴമ്പിലും താടിയിലും ഹജ്ജ് ചെയ്തു, ഖുർആൻ പഠിച്ചു, ആഫിൽ ആലിം, അതിലൊന്നും ഒരു കാര്യമില്ല, അതിലൊന്നും കാര്യമില്ല. ഒരു മനുഷ്യന് യഥാർത്ഥ വിജയിയാകുന്നത് അവന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറയാൻ നിന്റെ നാവ് പൊങ്ങി, നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നീ പരാജയപ്പെട്ടു. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും അറിയാം ഒരു ദിവസം മരണമുണ്ട്, പക്ഷെ നമുക്കങ്ങോട്ട് തിരിയണില്ല. വാപ്പാന്റെ മയ്യത്ത് കൊണ്ടുവച്ചു, ഉമ്മാന്റെ മയ്യത്ത് കൊണ്ടുവച്ചു, ചെറിയ കുട്ടികളുടെ ജനാസ കൊണ്ട് കബറടക്കി, എത്ര കണ്ടാലും കൊണ്ടാലും നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്നത്തെ വയല് മരണത്തിന് വേണ്ടി ഒരുങ്ങാനുള്ളതാ. അല്ലാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ, ഉറക്കെ അല്ലാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരുങ്ങിക്കൂടെ, ഒരുങ്ങിക്കൂടെ, ഇൻഷാല്ല ഒന്നും വേണ്ട, ഒരുങ്ങിക്കൂടെ, ഉറച്ചൊരു തീരുമാനം. കാരണം ഇവിടുന്ന് വീടെത്തിയില്ലെങ്കിലും അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ, അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. നേരെ ഇരിക്ക്, നല്ല മരണം വേണമെന്നുള്ളവരുന്ന് കൈപൊക്കിക്കേ. നല്ല മരണം, എന്താ വാപ്പ പൊക്കാൻ വയ്യേ, പൊക്കിക്കോ, ഇന്ന് അവസാന രാത്രി, നാളെ ഇതേ സമയത്ത് ഇവിടുത്തെ പള്ളിക്കാട്ടില്ല. അല്ലാഹു നല്ല യാത്ര തരുമാറാകട്ടെ. ഇതപ്പോ ആമീൻ പറയാ ഒരു മടി. അല്ലാഹു നല്ല യാത്ര തരുമാറാകട്ടെ. നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ, ചില വി വി ഐ പികളുണ്ട് അവരുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. ഈ ഫാൻ ഒന്ന് മാറ്റിക്കോപ്പ. ഒരു പ്രാണി വായിക്കാൻ പോയി അത്തട്ട.
ഒരു പ്രാണി അകത്ത് പോയപ്പോ തന്നെ ഇത്ര വർഷം. അപ്പൊ കബറിൽ പോയി കിടക്കുമ്പോ എത്ര എണ്ണത്തിന് തിന്നാനുള്ളതാ ലേ. ഖുർആനിലൊരു ചരിത്രം പറയുന്നുണ്ട്, ഒരു ഒരു പ്രാണി ഒരുത്തന്റെ തലയ്ക്കകത്ത് പോയിട്ട് അള്ളാഹു ഒരു വലിയൊരു അഹങ്കാരി നശിപ്പിച്ച ആരാ അപ്പൊ കാറൂന് ആഹാരം കണ്ടല്ലായിരുന്നല്ലേ. ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ, ഞാനാ വലിയ ആളെന്ന് പറഞ്ഞ നടന്ന നമ്രൂദുണ്ടല്ലോ, അവന്റെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. അവനെങ്ങനെ ചത്തത്? ഒരു പ്രാണി മൂക്കിനകത്തോടെ അകത്ത് കയറിപ്പോയി. അവസാനം അവൻ തന്നെ പറഞ്ഞത് അല്ലെ പൊട്ടിക്കേണ്ടതല്ല. അള്ളാഹു നമുക്ക് കൈമാൻ തരുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറം മാസവ, അള്ളാഹു ഒരുപാട് അഹങ്കരിച്ചവരെയൊക്കെ അള്ളാഹു തലകീഴാറ്റെടുത്തെടുത്ത് മറിച്ച മാസം അള്ളാഹു നമുക്ക് നന്മ നൽകുമാറാകട്ടെ. റബ്ബിന്റെ സഹായം കിട്ടിയവരെ അള്ളാഹു പെടുത്തുമാറാകട്ടെ. ഇവിടെ കൈ വെള്ളപ്പൊക്കം ഉണ്ടായോ? ഒറ്റിതിരുവാരൊക്കെ രക്ഷപ്പെട്ടിട്ടാ, പക്ഷെ എന്നും വെള്ളിയാഴ്ച ആവണമെന്നില്ല, എന്നും അങ്ങനെ ആകണമെന്നില്ല. വെള്ളപ്പൊക്കൊക്കെ ഇങ്ങനെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇവിടെ നിന്നൊക്കെ ഉള്ളവരൊക്കെ നല്ല പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം തരുമാറാകട്ടെ. നാലിച്ചുവയ്ക്ക് കഴിഞ്ഞ മാസമൊക്കെ നമ്മൾ ദുആ ചെയ്തു, അള്ളാഹു വെള്ളം കുറയണം വെള്ളം കുറയണം വെള്ളം കുറയണം. ഇപ്പൊ ദുആ ചെയ്യുന്നു വെള്ളം തരണം വെള്ളം തരണം വെള്ളം തരണം. നാലിച്ചുവയ്ക്ക് നമുക്കൊരുപാട് പാഠങ്ങളുണ്ടെന്ന് എന്ത് പഠിക്കാം? കഴിഞ്ഞ ഒരു വർഷം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ കഴിയാത്തൊരു മാസം, മറക്കാൻ കഴിയാത്തൊരു വർഷമായിരുന്നു. എന്തിന്? റമള്ളാ മാസത്തിൽ പോലുള്ള വിട്ടില്ലല്ലോ. റമള്ളാ മാസത്തിൽ പോലും എന്തിന്? പെരുന്നാളിന്റെ തലേ ദിവസം വരെ ഉരുൾപൊട്ടി മുസ്ലിമീങ്ങൾ താമസിക്കുന്നിടത്ത്. എന്തൊക്കെയായിരുന്നു? ഓക്കി വന്നു, പിന്നെന്താ ഒരു വൈറസ് പനി വന്നില്ലേ? എന്താ നിപ്പ മയ്യത്ത് പോലും കൊണ്ടുപോയിട്ട് വാപ്പാടെ മയ്യത്ത് അടക്കുന്നത് മക്കള് മാറി നിന്ന് കാണുക. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ ചന്ദ്രനി പോയ ഒരാളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. നിപ വൈറസ് വന്നിട്ട് മരിച്ച മനുഷ്യന്റെ മയ്യത്ത് അതുപോലെയുള്ള വസ്ത്രം ധരിച്ചിട്ട് ആറടി മണ്ണല്ല, സാധാരണ ആറടി മണ്ണിന്റെ കുഴിയെടുക്കും കബറിന് ആറടി, അവിടെ 12 അടി 12 അടിയുള്ള കബറിന്റെ അകത്തേക്ക് തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ കബർ ഇറക്കി വെക്കുന്ന കാഴ്ച കണ്ടവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ദുരന്തങ്ങൾ പത്രങ്ങളും മറ്റൊന്നല്ല അനുഭവിച്ചവർക്ക് അത് അറിയത്തുള്ളൂ. അനുഭവിച്ച ഞാനൊക്കെ പള്ളിയിൽ പോലും പോകാൻ കഴിയാതെ പന്തളത്ത് പോയി നോക്കുമ്പോ ഒരു പുഴ ഒഴുകുക കണ്ടിന്റെ മുന്നിൽ കൂടെ. ചങ്ങനാശ്ശേരി പരിസര പ്രദേശങ്ങളിലൊക്കെ അള്ളാഹു പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറ ഒരുപാട് പാഠങ്ങളുണ്ട്. എന്തിനാ ഖുർആൻ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പല സ്ഥലങ്ങളിലും നമ്മളോട് പറഞ്ഞു, നൂറോളം ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. എന്തിനാ ഈ ചരിത്രമൊക്കെ പറഞ്ഞാ പഠിക്കടാന്ന് മനസ്സിലാക്കാനാ. ഈ ദുരന്തം നമുക്ക് എത്രയോ പാഠങ്ങൾ തന്നു. അല്ലാഹു പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഏറ്റവും വലിയൊരു പാഠം എന്തെന്നറിയോ? നമുക്ക് ഈ ദുരന്തം തന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ പാഠം ദുആയിന്റെ മഹത്വം നമുക്ക് പഠിപ്പിച്ചു തന്നു. ദുആയിന്റെ മഹത്വം ഒന്ന് ആലോചിക്കേ. ഒരൊറ്റ വെള്ളിയാഴ്ച ദിവസം മനസ്സറിഞ്ഞിട്ട് നമ്മളൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്തില്ല. ഒറ്റ വെള്ളിയാഴ്ച രാവ്, ഒരേ ഒരു വെള്ളിയാഴ്ച ഒരേ മനസ്സോടുകൂടി എല്ലാവരും അള്ളാഹുവിന്റെ മുന്നിലേക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തപ്പോ ഒരൊറ്റ അടിക്കല്ലേ വെള്ളം അള്ളാഹ് മഴ നിർത്തി തന്നെ. എവിടെ പോയി വെള്ളമൊക്കെ? ഒറ്റ ദുആ. അതാ ദുആയിന്റെ പ്രാധാന്യം, ദുആയിന്റെ മഹത്വം. ഇഖ്ലാസോടുകൂടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ആത്മാർത്ഥമായിട്ട് വെള്ളിയാഴ്ച മിഹ്റാബിൽ നിന്നിട്ട് ഒന്ന് കരഞ്ഞപ്പോ ഇവിടെ ദുആ അള്ളാഹു സ്വീകരിച്ചു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എപ്പോഴും ദുആ ചെയ്യാൻ പറയുന്നത് വെറുതെ എന്നല്ല. നിങ്ങൾ ചോദിക്കും എന്തോടാ വാഴലിന് മുമ്പ് ദുആ, വാഴലിന് ശേഷം ദുആ, എന്താ എല്ലാം ദുആ, എന്താ ദുആയുടെ പ്രതിഫലന്തേ? ഏ മനുഷ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ എപ്പോഴും ദുആ ചെയ്യുമ്പോൾ മലക്കുകൾക്ക് നമ്മുടെ ശബ്ദം പരിചയം ഉണ്ടാകുമത്രേ. നമ്മൾ എപ്പോഴും ദുആ ചെയ്താൽ അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾക്ക് നമ്മുടെ ശബ്ദം നല്ല പരിചയവാ. നീ ഏതെങ്കിലും ഒരു കുരുക്കിൽ പെട്ടിട്ട് ഒരു വേദനയോടുകൂടി നീ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ മലക്കുകൾ അള്ളാഹുവിനോട് പറയും, പടച്ചോനെ ഈ ശബ്ദം നല്ല പരിചയം, ഇത് സിറാജിന്റെ ശബ്ദമാ. അല്ലാഹ് അവൻ എവിടെയോ പെട്ടുകിടന്നിട്ട് കരഞ്ഞു ദുആ ചെയ്യുന്ന റബ്ബേ, അവന്റെ ദുആ നീ സ്വീകരിക്കണേ എന്നും മലക്കുകൾ അള്ളാഹുവിനോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മലക്കുകൾക്ക് പോലും നമ്മുടെ ശബ്ദം പരിചയം ഉണ്ടാകണം, അത്രയ്ക്കും ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇതിൽ നിന്ന് ഇവിടെ പഠിച്ച പാഠം, ഒന്നാമത്തെ പാഠം അതായിരുന്നു. രണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു വർഗീയത. എവിടെ പോയി മനുഷ്യ വർഗീയതയൊക്കെ? വെള്ളിയാഴ്ച നിസ്കരിച്ചത് അമ്പലത്തിനകത്ത്, പെരുന്നാള് നിസ്കരിച്ചത് ക്രിസ്ത്യാനി പള്ളിക്കകത്ത്. അലച്ചേക്ക് എടാ, ഒരു നമ്മളൊക്കെ എല്ലാം ഒരു പാത്രത്തിൽ നിന്ന് ഇന്ന് ഒരുമയോടുകൂടി കടന്നു. അള്ളാഹു ആ സൗഹാർദ്ദം എന്നും നിലനിർത്തി തരുമാറാകട്ടെ.
രണ്ട് മൂന്ന് കുടുംബക്കാരുടെ വീട്ടിൽ പോകാൻ ഒരുത്തിനും സമയമില്ല. ഓ പാപ്പാട അനിയും ചേട്ടൻ മാമ മച്ച ഉമ്മാടെ കുടുംബക്കാർ സമയമില്ല. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ആ പാവത്തിന്റെ വീട്ടിലാണ് നീ ഒരാഴ്ച പോയി കടന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ അല്ലേ. നിനക്ക് നിന്റെ ഉമ്മാടെ കുടുംബം അനിയത്തിയുടെ വീട്ടിൽ പോകാം, ഏട്ടത്തിയുടെ വീട്ടിൽ പോകാം, കൂടപ്പുറപ്പിന്റെ വീട്ടിൽ പോകാൻ സമയമില്ല. തിരക്കായിരുന്നു എല്ലാവർക്കും. ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ അവിടെ പോയിട്ട് ക്യാമ്പ് അടിച്ചിട്ട് മഹാ ആഴ്ചകളോളം കടന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അയൽവാസികൾ ഒന്നോ പുച്ഛവ ഇലവീണാടി എന്താ ഒരു മരത്തിന്റെ ശിഖരത്തിന്റെ പേരിലടി. നിനക്ക് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഓടി വന്നത് അയൽവാസിയായിരുന്നു, നിനക്ക് വല്ലതും പറ്റിയെന്ന് പറഞ്ഞു. അയൽവാസികൾ ആദ്യം നിന്റെ വീട്ടിലേക്ക് ഓടി വന്നത് കുടുംബക്കാരായിരുന്നില്ല. അള്ളാഹു ആ ബന്ധം നിലനിർത്തി തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കുമ്പോഴേ അയൽവാസിയുടെ വില അറിയാത്ത പലരുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കുമ്പോ താടിയിലും തഴമ്പിലൊന്നും കാര്യമില്ല. ഒരു മനുഷ്യൻ മരിക്കുമ്പോ അവന്റെ അയൽവാസികൾ മൂന്ന് വീട്ടുകാർ അവനെ കുറിച്ച് നല്ലത് പറഞ്ഞ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ അയൽവാസി എന്താ പറയും, ഓം പോയത് സന്തോഷമായി, അൽഹംദുലില്ലാഹ് പോയി കിട്ടിയല്ലോ. എടാ നീ മരിക്കുമ്പോ നിന്റെ വീടിന്റെ പരിസരത്തുള്ള മൂന്ന് പേരും നിന്നെ കുറിച്ചും നിന്റെ പരിസരത്തുള്ള മൂന്ന് വീട്ടുകാര് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാല് എല്ലാവർക്കും പലർക്കും സമയമില്ല. വാപ്പാനും ഉമ്മാനെയും നോക്കാൻ സമയമില്ല, കാരണം എല്ലാരും ജോലിക്കാരാ. വാപ്പായും ഉമ്മായി നോക്കാൻ ആർക്കും സമയമില്ല. ഭാര്യ ഭർത്താവ് ആദ്യം പിന്നെ ഭാര്യ, എല്ലാരും ജോലിക്കാര്. ഉമ്മായും വാപ്പായും നോക്കാൻ പയ്യാതെ അവസാനം വൃദ്ധസദനത്തിൽ കൊണ്ടിട്ടിട്ട് ഫ്ളാറ്റുകൾ തേടിയിട്ട് മക്കളൊക്കെ പോയി. സത്യം മാതാപിതാക്കളെ നോക്കാൻ സമയമില്ലാതെ മക്കളൊക്കെ ഫ്ളാറ്റിൽ ചെന്നപ്പോ അള്ളാഹു ഫ്ളാറ്റിന്റെ മുകളിൽ വെള്ളം കയറ്റി. ഉമ്മ താമസിക്കുന്ന വൃദ്ധസദനത്തിൽ തിന്നാൻ ഭക്ഷണം ഉണ്ടായിരുന്നു, കിടക്കാൻ കട്ടിലും എത്തയുണ്ടായിരുന്നു. അള്ളാഹ് ഇവനെ കൊണ്ടിട്ടത് ഒന്നുമില്ലാത്ത സ്കൂളിന്റെ വരാന്തയിൽ കൊണ്ടിട്ടു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതിനേക്കാളും വലിയ സദനത്തിൽ അള്ളാഹ് കൊണ്ടിട്ടു. അള്ളാഹാരാ അന്നെക്കാലും കാഞ്ഞ ബുദ്ധിയില്ല അള്ളാഹിക്ക്. പടച്ചോ നിസ്സാരനല്ലോ. എടാ നീ ഉമ്മാനെ കൊണ്ട് വൃദ്ധസദനത്തിൽ നീ പോയി കിടക്കണ സ്കൂളിന്റെ വരാന്തയിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എ സിയിലെ കടക്കൂ. ഓഹ് കറണ്ട് ഇല്ലെങ്കിൽ വലിയ ബേജാറാ. ഇൻവെർട്ടർ ഇല്ലേ, പടച്ചവൻ എന്തൊക്കെയായിരുന്നു. കൊതുവ് തിരിവില്ല, ഒന്നുമില്ല, വിളക്കും ഇല്ല, പോയി കടന്നില്ലേ. കഴബൽകോട്ടിലെ നീ കടക്കത്തുള്ളു. ഉടുത്തിരുന്ന മുണ്ടുരിഞ്ഞിട്ടാ മനുഷ്യന്മാർ സ്കൂൾ വരാന്തേ കടന്നെ. പെണ്ണുങ്ങളൊക്കെ ഇട്ടിരുന്ന ഷാള് തറയിലിട്ടിട്ട് കടക്കണ കാഴ്ച. മന്തി ബിരിയാണി തിന്നത്തുള്ളൂ അല്ലേ, ബ്രോസ്റ്റർ അല്ലേ. ഓരോ വണ്ടി വരുമ്പോഴും നോക്കും വല്ലതും കൊണ്ടുവരുന്നുണ്ടോ പടച്ചവനെ. ബിസ്ക്കറ്റാണോ അല്ലേ. ഓരോ സ്കൂളിലേക്ക് ഓരോ വണ്ടി വരുമ്പോഴും നോക്ക എന്താ ഉള്ളേന്ന്. വീടിന്റെ മുകളിൽ നിന്നിട്ട് എറിഞ്ഞു കൊടുക്കുന്ന പഴം ജീവിതത്തിൽ ഒരിക്കൽ പോലും ക്യാച്ച് എടുത്തിട്ടില്ല. ചാടിയെടുക്ക എന്നിട്ട് 50-50 തിന്നുന്ന അവസ്ഥ. അള്ളാഹു നമുക്ക് ഈ മാന്തരം മാറാകട്ടെ. ചിരിക്കാൻ പറഞ്ഞല്ല മനുഷ്യ, ഇതൊക്കെ ഒരു പാടാ. ജീവിക്കാൻ പഠിച്ചില്ലേ, ഇപ്പൊ ജീവിക്കാൻ പഠിച്ചില്ലേ. എല്ലാരും ജീവിക്കാൻ പഠിച്ചു. മറക്കാതെ ആ ജീവിതം അങ്ങോട്ട് നല്ല പോലെ ആക്കിക്കോ. അള്ളാഹു നമുക്ക് ഈ മാന്തരം മാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈ മാന്തരം മാറാകട്ടെ. ഒരു മനുഷ്യൻ നിസാരമായി കാണാൻ പാടില്ല. എല്ലാരും മുക്കുവന്മാര്, കടപ്പുറം നിവാസികൾ എന്ന് പറഞ്ഞാൽ പുച്ഛവാചരർക്കൊക്കെ. കടപ്പുറംകാരെന്ന് പറഞ്ഞാൽ പുച്ഛമായിരുന്നു. ആ പാവപ്പെട്ടവന്മാരെ ഉണ്ടായിരുന്നുള്ളു രക്ഷപ്പെടുത്താൻ അല്ലേ. ഒരാളെയും പുച്ഛമായി നിസ്സാരമായി കാണരുത്. അവരെ ഉണ്ടായിരുന്നല്ലോ നമ്മളെ സഹായിക്കാൻ പലരെയും. അള്ളാഹു അവർക്ക് കർഹമായി പ്രതിഫലം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഓരോ ദുരന്തവും നമുക്ക് ഒരുപാട് പാഠങ്ങൾ തരുന്നുണ്ട്. എന്നിട്ടും പഠിക്കുന്നുണ്ടോ പടച്ചവൻ? ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭൂമി കുലുങ്ങി. ഇവിടെ ഇവിടെ പരിസരത്താ കുലുങ്ങിയത്, ഭൂമി കുലുങ്ങി. തീരുന്നുണ്ടോ? അള്ളാഹു പടച്ചവനെ ഒരു കാലത്തും ഇല്ലാത്ത വരളച്ചയാ വരാൻ പോകുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ ആണിനും ആണിനും കല്യാണം കഴിയുക. ആണിനും ആണിനും പെണ്ണ് കെട്ടാം, പെണ്ണിനും പെണ്ണിനും കെട്ടാം, കുഴപ്പമില്ല. എല്ലാ ആയില്ലേ എന്റെ പൊന്നു മനുഷ്യന്മാർ, ഇതെല്ലാം കൂടെ ഇടിഞ്ഞ് തലേ വീഴാൻ സമയമായി. വേണമെങ്കിൽ പെട്ടെന്ന് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങിക്കോ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുക, നീ ഇരിക്കണ സദസ്സിലിരിക്കണ ചിലരും മരിക്കുമ്പോ അസ്റായിൽ അലൈഹിസ്സലാമിന്റെ കൂടെ മുഖറബുൽ അംലാക്കും മലക്ക് ജിബിരീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടാകും. ജിബിരീലിനെ കണ്ടിട്ട് മരിക്കാം. രണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ലോകത്തെ സർവ്വ വെള്ളം കുടിച്ചാലും ദാഹം തീരൂല.
ഈ ലോകത്തുള്ള സർവ്വ വെള്ളം കുടിച്ചാലും ദാഹമേ തീരാത്ത സമയമാ. ആ സമയത്ത് ചിലർക്ക് ദാഹമുണ്ടാകില്ല എന്ന് നബിയുടെ റസൂലുള്ളാഹി. മൂന്ന്, ചിലർക്ക് അള്ളാഹു മരണവേദന കുറച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ആ വി വി ഐ പികളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ വി വി ഐ പികളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. ഇൻഷാല്ലാ ആ കൂട്ടത്തിൽ പെട്ടൂടെ പെട്ടൂടെ പെട്ടൂടെ. മൂന്നേ മൂന്ന് കാര്യം ചെയ്താൽ മതി, കൂടുതലൊന്നും വേണ്ട. മൂന്നേ മൂന്ന് കാര്യം ചെയ്താൽ ഇങ്ങനെയുള്ള മരണം കിട്ടും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തൂടെ ആ മൂന്ന് കാര്യം പറഞ്ഞരട്ടെ. വേണമെന്നുള്ളവരൊന്ന് കൈവക്കിക്ക്. ആ പത്തമ്പത്തഞ്ചാകുമ്പോ ഞാൻ പറയും കേട്ടോ. ഇത്രണിക്ക് പതിനൊന്ന് മണിക്ക് വഴന്നു നിർത്തും. പത്തമ്പത്തഞ്ചാകുമ്പോ ആ മൂന്ന് കാര്യം പറയും. ആവശ്യമുള്ളവ ഇരുന്നാ മതി, എല്ലാത്തവും പൊക്കോളി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ മരണത്തിന്റെ രംഗമാ ഞാൻ പറഞ്ഞേ. മരണത്തിന്റെ രംഗം പറഞ്ഞു. ഒരു മനുഷ്യന്റെ റൂഹ് പിടിച്ചു. നല്ല മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയാണ്, മോശമായ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന എങ്ങനെയൊക്കെ നമുക്ക് അറിയാം, ഞാൻ പറയുന്നില്ല. അവിടെ നിന്ന് റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും മലക്കുകൾ മുഴുവനും ആകാശ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, നിസ്കരിച്ചുകൊണ്ട് ഖുർആൻ ഓതി സ്വലാത്തുകൾ പറഞ്ഞു നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാ, അതാ മലക്കുകൾ ഇറങ്ങി വരികയാണ്. പടച്ചവനെ വല്ലാത്ത ചിരിക്കുന്ന മുഖത്തോടെ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ടാണ് അവര് കടന്നു വരുന്നത്. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അവരിങ്ങനെ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പാത്രത്തിൽ നിന്ന് വെള്ളം ചരിക്കുന്നത് പോലെയാണ് അവന്റെ റൂഹ് പിടിക്കുന്നത്. എണ്ണയ്ക്കകത്ത് കിടക്കുന്ന നൂല് വലിച്ചെടുക്കുന്നത് പോലെ മയമായിട്ടാണ് അവന്റെ റൂഹ് പിടിക്കുന്നത്. ആ സമയത്ത് മലക്കുകൾ അവന്റെ ചാരത്ത് നിന്നിട്ടവന് അതാ സ്വാഗതമരുളുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, ربك راضية مرضية فادخلي في عبادي وادخلي جنتي. ചുറ്റുഭാഗത്ത് നിന്നിട്ട് മലക്കുകളെ സ്വാഗതം പറയുകയാണ്, പടച്ചവനെ അവരാനതാ മനുഷ്യനെയതാ. ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകളെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ റൂഹതാ പിടിക്കുകയാണ്. അവസാനം അത് പടച്ചവനെ മുന്നാൻ ആകാശത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് കോടാനി കോടി മലക്കുകള് രണ്ടാൻ ആകാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവസാനം അള്ളാഹുവിന്റെ മുന്നില് അവിടെ നിന്ന് ഇല്ലീനെന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടു ചെല്ലുകയാ. പ്രവാചകൻ പറയുന്ന മോശമായ ഒരു മനുഷ്യനുണ്ടല്ലോ, അവൻ മലക്കുകളെ കാണേണ്ട താമസം പിടഞ്ഞു വീഴുകയാണ്. അല്ലാഹുവേ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി, മൃഗങ്ങളെ ചാകുന്നത് പോലെ കണ്ണു തള്ളിയിട്ട് വായിലൂടെ നുരയും പതകി മൊലിപ്പിച്ചിട്ട് അവൻ ഈ ലോകത്തോട് യാത്ര പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ നാട്ടുകാരും മുഴുവനും വന്ന് കണ്ടുകടിഞ്ഞു, നാട്ടുകാരും മുഴുവനും വന്ന് കണ്ടുകടിഞ്ഞു. പള്ളിക്കാട്ടിലെ കബർ പൊരിങ്ങി അല്ലാഹുവേ മയ്യത്ത് കെട്ടിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഈ സദസ്സിൽ ഇരിക്കുന്നവരെ, നാളെ ദുഹറിന്റെ സമയത്ത് നിന്റെ വീട്ടിൽ നടക്കുന്ന രംഗമാണ്. അല്ലാഹുവേ, ഇന്ന് വയലുകടിഞ്ഞ് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. നാളെ രാവിലെ പടച്ചവരെ കുറ്റിത്തെരുവ് പള്ളികട മിനാരത്തിൽ നിന്ന് വിളിച്ച് പറയുന്നു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, നാളെ നിന്റെ വീട്ടിലെ ടാർപ്പ വലിച്ചു കെട്ടുകയാ. നിന്റെ കുടുംബക്കാരെ മുഴുവനും നിന്നെ കാണാൻ വരികയാണ്. അവസാനം മയ്യത്ത് കെട്ടില് കൊണ്ടുവന്നു, കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, ഉസ്താദന്മാര് ദുആ ചെയ്തു, നിന്റെ ജനാസറപ്പേ ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുചെല്ലുകയാ. അതാ പള്ളിയിലേക്ക് കൊണ്ടുവന്നു, മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു, മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. പിന്നെ നിന്റെ ജനാസ പള്ളിയിൽ നിന്ന് പള്ളിക്കാട്ടിലേക്ക് ഇറക്കുമല്ലോ. നിനക്ക് ഒരുക്കി വച്ചിരിക്കുന്ന പുതിയ വീട്ടിലേക്ക് നിന്റെ ജനാസ കൊണ്ടിറങ്ങുമ്പോ അല്ലാ മുൻകറും നക്കീറും
വരുന്നതിന് മുമ്പ് കബറിലേക്ക് മുൻകറുന്നക്കീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ ഉണ്ടല്ലോ, അവര് കബറിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങളെ ഞാനും നിങ്ങളും നേരിടേണ്ടി വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ മലക്കുകൾ കബറിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും ചില കാര്യങ്ങളെ നേരിടേണ്ടവരാ. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ നിന്റെ ജനാസ പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് കാണേണ്ടവരും മുഴുവനും കണ്ടു കഴിഞ്ഞു. അതാ മയ്യത്ത് കെട്ടിനകത്തിരിക്കുന്ന സ്ട്രെച്ചറിനകത്ത് നിന്റെ ജനാസ എടുത്തു വെച്ചിട്ട് അല്ലാഹുവേ കബറടക്കുന്നതിന് വേണ്ടി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടിറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒന്നാമതായി നടക്കുന്ന സംഭവം എന്തെന്നറിയുവോ? മഹാനായ ജാബിർ റളിയല്ലാഹു തആല പറയുകയാ, ആ മയ്യത്തിനോട് കബറ് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഒന്നാമത്തെ രംഗം എന്തെന്നറിയുമോ? എല്ലാ മയ്യത്തിനോടും ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, ചെറുപ്പക്കാരാ നാവുണ്ടടാ, ഖബറിനെ സംസാരിക്കുന്ന നാവുണ്ട്. പിന്നെ ഖബർ ഒരുപാട് കാര്യങ്ങൾ എന്നോടും നിങ്ങളോടും പറഞ്ഞു തരുന്നുണ്ട്. പള്ളിക്കാട്ടില് പലരെയും കൊണ്ടുപോയി നിന്നെ പോലെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ മോഹങ്ങളും സ്വപ്നങ്ങളുമായി കടിഞ്ഞിരുന്ന എത്രയോ പേരുടെ പച്ച ശരീരം കൊണ്ട് മണ്ണിൽ കുടിച്ചിട്ടവനല്ലേ ആ പള്ളിക്കാട്ടിലേക്ക് പോയി നിൽക്കുന്ന സമയത്ത് നിനക്കെവിടെയോ ആറടി മണ്ണിന്റെ സ്ഥലമുണ്ടടാ, ആ ഖബർ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. നീ കേൾക്കാനിട്ടാ ചെറുപ്പക്കാരാ, നീ കേൾക്കാനിട്ടാണ് വാപ്പോ, നിനക്കത് കേൾക്കാ സമയമില്ലല്ലോ. അവിടെ നിന്നല്ലേ രാഷ്ട്രീയം പറയുന്നതോ? അവിടെ നിന്നല്ലേ പച്ചയിറച്ചി നിന്നുന്നതോ? അവിടെ നിന്നല്ലേ നീ തമാശ പറയുന്നതോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലോ ആറ് സ്ഥലങ്ങളിൽ സംസാരിക്കാൻ പാടില്ല. മഹാനായ അലിയാരിതങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലോ ആറ് സ്ഥലങ്ങളിൽ ഒരു മനുഷ്യന് സംസാരിക്കാൻ പാടില്ല. ദുനിയാവിന്റെ കാര്യം പറഞ്ഞാല് 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകും, 30 വർഷം ചെയ്ത അമല് നഷ്ടപ്പെട്ടു പോകുമെന്ന് അലിയാരിതങ്ങൾ പറഞ്ഞു തരുമ്പോ അതിലെ ഒരു സ്ഥലം ഏതെന്നറിയുമോ? ഖബർസ്ഥാനാണ് ചെറുപ്പക്കാരെ. പള്ളിക്കാട്ടിൽ പോയി നിന്ന് സംസാരിക്കല്ലേ, 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലമാണ് പൊന്നുമോരെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവിടെ നിന്ന് ചിരിക്കല്ലേടെ, അവിടെ നിന്ന് തമാശ പറയല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പള്ളിക്കാട്ടിൽ നിന്ന് ചിരിക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയുമോ? ഇസ്റാഫീൽ എന്ന മലക്ക് സൂറന്ന കാകുളത്തിലൂതുമ്പോ കുറ്റത്തെരുവ് പള്ളിയുടെ കബറസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. എങ്ങനെയാ കടന്നു വരുന്നത്? പട്ടികയുടെ കോലത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ കബറിൽ പള്ളിക്കാട് നിനക്ക് തമാശ പറയാനുള്ളതല്ലേ, നിനക്ക് ചിരിക്കാനുള്ളതല്ലേ, രാഷ്ട്രീയം പറയാനുള്ളതല്ലേ, വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യേണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ. ആ പള്ളിക്കാട്ടിൽ നിന്ന് കരയേണ്ട സ്ഥലമാണ്. അല്ലാഹുവേ പ്രവാചകനവിടുന്ന് പറയുകയോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയോ, ആ കബറിന്റെ അവസ്ഥയെ കുറിച്ച് നീ അറിഞ്ഞിരുന്നെങ്കിൽ, ആ കബറിന്റെ അവസ്ഥയെ കുറിച്ച് നീ അറിഞ്ഞിരുന്നെങ്കിൽ, ലൗലം യഅലമുമാ യാതീഹി ബഅദൽ മൗത് മാ അഖില അഖില വലാ ശരിബ ശുറുബ ഇല്ലാ വഹുവ യബഖി വയദ്രിബു അലാ സദരി
ആ കബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് നീ അറിഞ്ഞിരുന്നെങ്കിലോ, നീ ഭക്ഷണം കടിക്കൂല, നീ വെള്ളം കുടിക്കൂല, നെഞ്ചത്തടിച്ച് കരഞ്ഞ് വിളിച്ചിട്ടല്ലാതെ നിനക്കതിന് കഴിയില്ല എന്ന് പ്രവാചകനെ പെടുന്ന് പറഞ്ഞു തരുമ്പോ, കളി കണ്ട സ്ഥലമല്ല ചെറുപ്പക്കാര, കബറ് നിനക്ക് ചിരിക്കണ്ട സ്ഥലമല്ല ചെറുപ്പക്കാര. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് അതാ മരണത്തെ കുറിച്ച് ഓർത്തിട്ടല്ല, പരലോകത്തെ കുറിച്ച് ഓർത്തിട്ടല്ല, നരകത്തിന്റെ ശിക്ഷകളെ കുറിച്ച് ഓർത്തിട്ടല്ല, വിചാരണയുടെ രംഗത്തെ കുറിച്ച് ഓർത്തിട്ടല്ല, സിറാത്ത് എന്ന് പറയുന്ന പാലത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല. ഉസ്മാന് നിങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എപ്പോഴും അറിയുവോ? അത് കബറ് കാണുന്ന സമയമായിരുന്നു പൊന്നുപോരേ, അത് കബറ് കാണുന്ന സമയമായിരുന്നു ചെറുപ്പക്കാരാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കബറ് നമ്മളോട് സംസാരിക്കുകയാണ്. പടച്ചരപ്പിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ നടന്നവരെ, നിന്റെ ജനാസ പള്ളിക്കാറ്റിലേക്ക് ജനങ്ങളെ ചുമന്നുകൊണ്ടിറങ്ങുകയാണ്. നിന്റെ വാപ്പയുണ്ട്, നിന്റെ കൂടപ്പുറപ്പുണ്ട്, നിന്റെ കൂട്ടുകാരുണ്ട്, നിന്റെ കുടുംബക്കാരുണ്ട്, എല്ലാവരും നിന്റെ ജനാസ ചുമന്നുകൊണ്ടിറങ്ങുമ്പോ കബറ് വിളിക്കുന്നു, എടാ വൃത്തികെട്ടവരെ, എടാ അഹങ്കാരി, ഇന്നെന്റെ സ്വഭാവം എന്താണെന്ന് നിനക്ക് കാണിച്ചു തരാമടോ, സ്വഭാവം എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാ. ഒരുപാട് നിന്നെ ഉപദേശിച്ചതല്ലേ, ഒരുപാട് നിന്നോട് നീകരണം എങ്ങനെയാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാ. എന്റെ പ്രിയമുള്ളവരെ, ഓരോ മയ്യത്തിനോടും കബറ് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനാസ കബറടക്കുന്നതിന് വേണ്ടി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടിറങ്ങുമ്പോ കബർ ആദ്യം ആ മനുഷ്യനോട് സംസാരിക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി, ഉറക്കെ നബിയ്യനാ റസൂലുള്ളാഹി. നമുക്കെല്ലാവർക്കും കേൾക്കാം, അല്ലാഹു കേൾക്കാം ഭാഗ്യം തരുമാറാകട്ടെ. നീ വിചാരിച്ച ഓരോ മനുഷ്യനെയും പള്ളിക്കാട്ടി കൊണ്ട് കുഴിച്ചിടാൻ വെറുതെ അല്ല അല്ലാഹു അതിങ്ങനെ പറഞ്ഞിരിക്കണേ. കൊണ്ടുപോയി കുഴിച്ചിടാൻ പറഞ്ഞത്, എടാ കുഴിച്ചിടുമ്പോ നീ ഒരു ദിവസം ഇങ്ങനെ പോകണ്ടവനാ, നീ ഇനി മുതൽ പള്ളിക്കാട്ടി പോകുമ്പോ ചിന്തിക്കണം, നിന്നെ എവിടെയോ അല്ലാഹു സൃഷ്ടിക്കാൻ ഒരുപിടി മണ്ണു വാരിയ സ്ഥലമുണ്ട്. ആ സ്ഥലം നിന്നോട് പറയുന്നുണ്ട്, സിറാജേ നേരെ ജുബ നടന്നോടാ, നീ ഇങ്ങോട്ട് വരാനുള്ളവനാ. എന്റെ മുകളിലൂടെ നീ അഹങ്കരിച്ച് നടന്ന അവസാന എന്റെ വയറ്റി വരുമ്പോ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂൽ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മയ്യത്തിനോട് ആദ്യമായിട്ട് ഖബറാണ് സംസാരിക്കുന്നതെന്ന് നബിയ്യനാ റസൂലുള്ളാഹി, നബിയ്യനാ റസൂലുള്ളാഹി. അങ്ങനെ ഖബറ് സംസാരിക്കുന്നു. അതുകൊണ്ട് ആ മൃഗങ്ങൾ പള്ളിക്കാട്ടി നിൽക്കാത്ത, ഓടാ കയറും പൊട്ടിച്ചിട്ട് ഓടാ നിക്ക. കാരണം എന്തേ? ചുമന്നുകൊണ്ട് പോകുന്ന വാപ്പയുടെ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്ന മക്കളോട് വാപ്പ പറയാ, മോനെ കൊണ്ടുപോകല്ലേടാ, എന്നോടൊരല്പമെങ്കിലും നിനക്ക് ദയയും സ്നേഹം ഉണ്ടെങ്കിൽ ഉപ്പാനെ കൊണ്ടുപോയി ആ കുഴിയിടല്ലേ. ഇങ്ങനെ ഉപ്പ വിളിച്ചു പറയാ, ഉപ്പാടെ ആത്മാവ്, ഉമ്മാന്റെ ആത്മാവ്, സഹോദര നിന്റെ കൂട്ടുകാരന്റെ ആത്മാവ് ഇങ്ങനെ വിളിച്ചു പറയും. അത് കാണാൻ വയ്യാത്തോണ്ട മൃഗങ്ങളൊക്കെ ഓടുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. ജനാസ കൊണ്ടുപോയി നീ എത്ര പറഞ്ഞാലും ഒരാളും നിന്നോട് കരുണ കാണിക്കില്ല. കൊണ്ടുപോയി അകത്തോട്ടിടും, കൊണ്ടുപോയി അകത്തോട്ടിടും. അല്ലാഹുവേ ഒരു പിടി മണ്ണ് വാരി വെച്ചു, പലകയെടുത്ത് നിരത്തി, പിന്നെ മത്സരമാണ് മണ്ണ് വാരിയിടാൻ. അല്ലാഹുവേ മണ്ണ് വാരിയിടാൻ എന്തോ വലിയൊരു ആഘോഷം പോലെയാ. പച്ചയായ ഒരു മനുഷ്യന്റെ ശരീരത്തേക്കും മണ്ണ് വാരിയിടുമ്പോ രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ പെടുന്ന് പറയുകയാ, ഞാനും നിങ്ങളും കേൾക്കാൻ പോകുന്ന രണ്ടാമത്തെ രംഗം എന്തെന്നറിയുവോ? തമാശയല്ല ചെറുപ്പക്കാരാ, തമാശയല്ല പെങ്ങളേ, അല്ലാഹുവിന്റെ പ്രവാചകനെ പെടുന്ന് പറയുന്ന രണ്ട്, പള്ളിക്കാട്ടിൽ കിടക്കുന്ന സർവ കബറാളികളും നിന്നോട് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പള്ളിക്കാട്ടിലെ സർവ കബറാളികളുടെ സംസാരവും നമുക്ക് കേൾക്കാ ചെറുപ്പക്കാരാ. ഒരുപാട് പേരുടെ മയ്യത്ത് കൊണ്ട് കബറടക്കിയവനല്ലേ, ഒരുപാട് പേരുടെ ജനാസ ഞാനും നിങ്ങളും കൊണ്ടുപോയി കബറടക്കിയവരല്ലേ. നിന്റെ ജനാസ കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് എല്ലാവരും മണ്ണ് വാരിയിടുമ്പോ നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്ന കബറാളികൾ അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടന്ന മനുഷ്യനാണെങ്കിൽ അവനെ വിളിക്കും, എടാ വൃത്തികെട്ടവരെ, എടീ വൃത്തികെട്ടവളെ, എടാ നശിച്ചു പോയവരെ,
അല്ലാഹുവേ നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്ന കബറാളികൾ മുഴുവനും അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിന്നെ ശപിക്കുകയാ. എന്തിനാണ് ശപിക്കുന്നതെന്നറിയോ? അവര് ചോദിക്കുന്നു, എടാ നീയല്ലേടാ എന്റെ മയ്യത്ത് കുളിപ്പിച്ചത്, നീയല്ലേ എന്റെ ജനാസ പൊതിഞ്ഞത്, നീയല്ലേ കബറിന്റെ കത്തിന്റെ ജനാസ ഇറക്കി വെച്ചത്, എനിക്ക് കബറ് വെട്ടിയത് നീയായിരുന്നില്ലേടാ. എടാ എനിക്ക് തൗബ ചെയ്യാ സമയം കിട്ടിയില്ല, എനിക്ക് അല്ലാരോട് ചെയ്തു പോയ പാപങ്ങളും നീ ഏറ്റു പറയാ സമയം കിട്ടിയില്ല. നിനക്കല്ല ഒരുപാട് അവസരം തന്നല്ലോ, ഒരുപാട് ചാൻസ് തന്നല്ലോ. എടാ ഒരസ്തഗ്ഫിറുള്ള പറഞ്ഞ മതിയായിരുന്നല്ലോ, അല്ലാഹു നിന്റെ പാപം മുഴുവനും പുറത്തു തരുമായിരുന്നല്ലോ. പറഞ്ഞില്ലല്ലോടാ, നീ ഇവരെ തൗബ ചെയ്യാതെ മരിച്ചു പോയല്ലോടാ. നിന്റെ ചാരത്ത് കിടക്കുന്ന കബറാളികൾ മുഴുവനും നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ തൗബ ചെയ്യാതെ മരിക്കരുത്, തൗബ ചെയ്യാതെ മരിക്കരുത്. തൗബ ചെയ്തിട്ട് മരിക്കാവോ? തൗബ ചെയ്തിട്ട് മരിച്ചാ കിട്ടുന്ന പ്രതിഫലമെന്നറിയോ? മജ്ലിസിനോട് മജ്ലിസിനോട് ഓടിയ സദസ്സാര്, അല്ലാഹുവേ ഈ സദസ്സിന്റെ അവസാനം ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ മുന്നിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് തൗബ ചെയ്തിട്ട് പിരിയാ. ഈ സദസ്സിൽ നിന്ന് തൗബ ചെയ്തിട്ട് ദുആ പിരിഞ്ഞു പോകുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, അവൻ ഇന്ന് രാത്രി മരണപ്പെട്ട ആ മനുഷ്യന്റെ ജനാസ നാളെ ഗുണ്ടാ കുറ്റിത്തെരുവ് പള്ളികളുടെ കബർസാലിലേക്ക് നിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ മറ്റുള്ള കബറാളികൾക്ക് നാളെ പെരുന്നാളിന്റെ ആഘോഷമോ അവർക്ക് വല്ലാത്ത സന്തോഷമോ? നാളെ ഉത്സവമാണ് ചെറുപ്പക്കാരോ. തൗബ ചെയ്ത ഒരു മനുഷ്യന്റെ ജനാസ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുമ്പോ കബറാളികൾക്ക് വല്ലാത്ത സന്തോഷമോ? എന്താണ് കാരണമെന്നറിയോ? എന്താണ് കാരണമെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാൽ ഇതാ മാത്ത ശാബുന തായിബുന യർഫഉല്ലാഹു അദാബ മിൻ മഖാബിരിൽ മുസ്ലിമീന അർബഈ. പടച്ചവരെ, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ഒരു തെറ്റുണ്ടല്ലോ, അല്ലാഹുവേ ഞാനൊരു തെറ്റ് ചെയ്തു തമ്പുരാരേ, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ. അല്ലാ ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞ നിന്റെ ജനാസ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുമ്പോ നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്ന 40 കബറാളികൾക്ക് നിന്റെ ബർക്കത്ത് കൊണ്ടല്ലാഹു പുറത്തു കൊടുക്കും. നിന്റെ മഹത്വം കൊണ്ട്, നിന്റെ മഹത്വം കൊണ്ട് നിന്റെ ചാരത്ത് കിടക്കുന്ന കബറാളികൾക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നീ മാത്രമല്ല രക്ഷപ്പെടുന്നത്, നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്നവർ പോലും നിന്റെ കബറിന്റെ പരിസരത്ത് കിടക്കുന്ന മറ്റുള്ള കബറാളികൾക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ ഇന്ന തൗബ ചെയ്യാതെ പിരിയല്ലേ പൊന്നുമോരേ? ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് പിരിഞ്ഞു പോയാ നിനക്ക് കിട്ടുന്ന പ്രതിഫലമല്ലോ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമല്ല ഞാൻ പറഞ്ഞത്. നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്നവർക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെങ്കിലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ, എന്തെല്ലാ പാപങ്ങൾ ചെയ്ത പെണ്ണുമോള്, ഒരുപാട് പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തവളല്ലേ, നീ എവിടെ കൊണ്ട് കഴുകിക്കളയാരാ? അതുകൊണ്ട് പെങ്ങളെ തൗബ ചെയ്യാതെ പിരിയാ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഒരു ജനാസ കബറിന്റെ കത്തിറക്കി വെക്കുമ്പോ ആ കബറിന്റെ ചാരത്തുള്ളവർ മുഴുവനും ആ മയ്യത്തിനോട് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ രംഗമെന്തെന്നറിയുമോ? മൂന്നാമത്തെ രംഗമെന്തെന്നറിയുമോ? ചെറുപ്പക്കാരാ, അല്ലാഹുവേ നമുക്ക് ഈ മാതരം മാറാകട്ടെ.
പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാ, പൊന്നുമോനെ കബറിന്റെ അകത്തേക്ക് ജനാസ ഇറക്കി വെക്കുമല്ലോ. ഏതൊരു മനുഷ്യന്റെയും ജനാസ കബറിന്റെ അകത്ത് ഇറക്കി വെച്ചു, പലവിടത്ത് നിരത്തി, എല്ലാവരും കബറിന്റെ മുകളിലേക്ക് മണ്ണ് വാരി എറിഞ്ഞു. അവസാനം അല്ലാഹുവേ കബറിന്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞു, രണ്ട് ചെടികളെടുത്ത് നട്ട് കഴിഞ്ഞു, ഒരു ബക്കറ്റ് വെള്ളമെടുത്തിട്ട് കബറിന്റെ മുകളിൽ ഇടിച്ചു കഴിഞ്ഞു. പള്ളിയിലെ ഉസ്താദ് കബറിന്റെ ചാരത്തേക്ക് കടന്നു വന്നു, പള്ളിയിലെ ഉസ്താദ് കബറിന്റെ ചാരത്ത് വന്നു. അവിടുന്നൊരു ഫാത്തിഹ ഇടുമല്ലോ, അവിടുന്നൊരു ഫാത്തിഹ പോതുമല്ലോ. എന്നിട്ട് എല്ലാവരും കബറിന്റെ മുകളിൽ നിന്നു സൂറത്തു യാസീൻ, അല്ലാഹുവേ കബറിന്റെ ചാരത്ത് നിന്ന് യാസീൻ ഓതുമല്ലോ. എല്ലാ ചെറുപ്പക്കാരാ അതാ ഉസ്താദന്മാരി യാസീൻ ഓതുമ്പോ ചിലർ പറയും ഉസ്താദിന് കഥാ കൈമടക്ക് കിട്ടുന്നതിന് വേണ്ടിയാ, ഇതിന്റെ ആവശ്യമുണ്ടോ, ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവര്, എടാ മരിച്ചുപോയ മാതാപിതാക്കളുടെ കബറിന്റെ മുകളിൽ വെച്ച് യാസീൻ ഓതുന്നത് എന്തിനെന്നറിയോ? ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, യർഫഉഅൻഹു അദാബ അർബഈന യൗമ, മരിച്ചുപോയ നിന്റെ വാപ്പയുടെ കബറിന്റെ മുകളിൽ നിന്നിട്ട് യാസീൻ ഓതിയാ 40 ദിവസം അല്ലാഹു നിന്റെ വാപ്പയോട് കരുണ കാണിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മരിച്ചുപോയ മാതാപിതാക്കളുടെ കബറിന്റെ മുകളില് ചെന്ന് നിന്നിട്ട് ആത്മാർത്ഥമായിട്ടൊരു യാസീൻ ഓതിയാ, ആ കബറിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പ 40 ദിവസം രക്ഷപ്പെടുകയാ, അല്ലാഹു അദാബുകളെ തൊട്ട് കാക്കുകയാണ്, പടച്ചിറപ്പ് കരുണ കാണിക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ ചെറുപ്പക്കാരാ ഖുർആനിനെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? ഖുർആനെങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ ഇറക്കിയിരുന്നെങ്കില് ഭയം നിട്ട ആ പർവ്വതം പോലും പൊടിഞ്ഞു പോകുമായിരുന്നു. ചെറുപ്പക്കാരാ എന്തേ മോരെ ചിന്തിക്കാത്തത്, എന്തേ ചെറുപ്പക്കാരാ ചിന്തിക്കാത്തത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, അതാ മയ്യത്തിന്റെ കബറിന്റെ മുകളിൽ വെച്ച് യാസീൻ ഓതിയാൽ ആ കബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന് ഇത്രയും പ്രതിഫലം കിട്ടുമെങ്കില് സുബ്ഹാനല്ലാഹ്, കബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന് ഖുർആൻ ഓതുന്നവനാണെങ്കില്, ഖുർആൻ ഓതിയവനാണെങ്കില്, ഖുർആൻ പഠിച്ചവനായിരുന്നെങ്കില്, ഖുർആനിനെ ഇഷ്ടപ്പെട്ടവനായിരുന്നെങ്കില്, ഖുർആനിനെ സ്നേഹിച്ചവനായിരുന്നെങ്കില്, അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? മൂന്നാമത്തെ രംഗമിതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാ ഉസ്താദെ കബറിന്റെ മൊളി വെച്ച് യാസീൻ ഓതുന്നത്? കൈമടക്കുമല്ലോ മേടിക്കാനാ. അല്ലടാനിയ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കബറിന്റെ മുകളിൽ വെച്ച് യാസീൻ ഓതിയാൽ 40 ദിവസം അല്ലാഹു ആ മയ്യത്തിനോട് കരുണ കാണിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു സാലിഹായ സന്താനങ്ങളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. മക്കളെ കെട്ടിയിട്ട് കാര്യമില്ല, വെറുതെ 3-4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടിയാൽ നല്ലത് കിട്ടണം, കിട്ടിയാൽ നല്ല മക്കളെ കിട്ടണം. എന്തിങ്ങനത്തെ മക്കള്? എങ്ങനത്തെ മക്കള്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കിട്ടുവാണെങ്കിൽ സാലിഹായ സന്താനം കിട്ടണം. ചില മക്കളെ കണ്ടിട്ടില്ലേ, അള്ളാഹ് വലിയ മക്കളാ, താടിയുണ്ട്, തഴമ്പുണ്ട്, വലിയ ആൾക്കാരൊക്കെയാ, വാഴതിന് മുൻസബിലുണ്ട്, ദുആ ചെയ്യാനുണ്ട്, സദക്ക കൊടുക്കാനുണ്ട്, എല്ലാ കാര്യത്തിനും മുമ്പിലുണ്ട്. വാപ്പായും ഉമ്മായും കൊണ്ട് പള്ളിക്കാട്ടി കൊണ്ടിട്ടാ പിന്നെ ആ പരിസരത്തോട്ട് പോകത്തില്ല. എന്തിനാ ഇങ്ങനെയുള്ളവന്മാര്? എന്തിനാ ഇങ്ങനെയുള്ളവന്മാര്? കിട്ടിയിട്ട് പ്രയോജനമില്ല. വാപ്പായും ഉമ്മായും കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു, അവരായി, അവരുടെ പാടായി, അങ്ങോട്ട് പിന്നെ പോയിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളതിനെ കിട്ടിയിട്ട് കാര്യമില്ല. എന്ത് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു മരിച്ചവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന സാലിഹായ സന്താനം. അങ്ങനെയുള്ള മക്കളിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ, അങ്ങനെയുള്ള മക്കളിൽ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങോട്ട് വന്നപ്പോഴും മജ്ലിസ് നൂറിന്റെ സദസ്സിൽ വെച്ചിട്ട് ഒരു ചെറിയ കുട്ടി, അവനാണെന്ന് തോന്നുന്നു, എന്നോട് പറഞ്ഞു ഉസ്താദെ ദുആ ചെയ്യണം, ഞാൻ ഖുർആൻ
പഠിക്കാം, ഞാൻ ഖുർആൻ പഠിക്കാം, അഞ്ചു ജുസു ആണെന്ന് തോന്നുന്നു. ഏതോ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, അള്ളാഹു ആ പൊന്നുമോനെ ഹാഫിളാക്കി കൊടുക്കുമാറാകട്ടെ.